നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. വർദ്ധിച്ചു വരുന്ന വയറിളക്ക രോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്ന് കൊണ്ടാടി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ. മഴക്കാലത്തോടനുബന്ധിച്ച് അസുഖങ്ങൾ പടർന്നു പിടിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതലായി ആളുകളിൽ കാണപ്പെടുന്ന രോഗമായി മാറിയിരിക്കുകയാണ് വയറിളക്കം. ജലജന്യമായും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമായതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കൊണ്ടാടി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ അറിയിച്ചു. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. മലിനമായ ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാതിരിക്കുക. കിണറുകളിലും മറ്റും ജലസ്രോതസ്സുകളിലും ക്ലോറിനേഷൻ ഉറപ്പാക്കുക. അടച്ചുവെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ഉപയോഗിക്കുക. കൈകളുടെ ശുചീകരണം ഉറപ്പാക്കുക എന്നിങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിക്കണമെന്നാണ് കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ പൊതുജനങ്ങളോട് നിർദ്ദേശിക്കുന്നത്. കൊണ്ടാഴി പഞ്ചായത്തിൽ ഇപ്പോൾ ധാരാളം വയറിളക്ക രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. മഴക്കാലത്തോടനുബന്ധിച്ച് കൊണ്ടാഴിയിൽ മാത്രമല്ല കേരളത്തിലാകമാനം ധാരാളം വയറിളക്ക കേസുകൾ കണ്ടുവരുന്നുണ്ട്. നമ്മളിവിടെ വളരെ ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വയറിളക്ക നിയന്ത്രണത്തിന് വേണ്ടി നടത്തുന്നുണ്ട്. എങ്കിലും കൂടി തന്നെ പൊതുജനങ്ങളുടെ അറിവിനായിട്ട് രണ്ട് വാക്ക് പറയുകയാണ്. മെയിനായിട്ട് ഭക്ഷണജന്യമായിട്ടും ജലജന്യവുമായിട്ടുമാണ് ഈ ഇത്തരം രോഗങ്ങൾ പടരുന്നത്. അതുകൊണ്ട് തന്നെ വയറിളക്ക രോഗങ്ങൾ നിയന്ത്രിക്കാൻ പ്രധാനമായിട്ടും ആളുകൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, മലിനമായിട്ടുള്ള ജലസ്രോതസ്സുകൾ ഉപേക്ഷിക്കുക, അതേപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ ജലസ്രോതസ്സുകളിൽ ബ്ലീച്ചിങ് പൗഡർ ഇടുക. ഓൾറെഡി നമ്മളിപ്പോൾ ക്ലോറിനേഷൻ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ വയറിളക്കം കൂടുതൽ ഉള്ള ഏരിയകളിൽ നമ്മൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തുന്നുണ്ട്. അതുകൂടാണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വയ്ക്കുക, അതേപോലെ ഹാൻഡ് ഹൈജീൻ, സോപ്പ് വെള്ളം ഉപയോഗിച്ച് കൈ കഴുകി നമ്മൾ വൃത്തിയുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായി പറയാനുള്ളത്. വയറിളക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് വളരെ കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് ORS. കാരണം വയറിളക്ക രോഗങ്ങളിലെ നിർജ്ജലീകരണമാണ് പ്രധാനമായിട്ടും പ്രശ്നമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ORS ചികിത്സ, അതേപോലെ തന്നെ ഹോം അവൈലബിൾ ആയിട്ടുള്ള പാനീയ ചികിത്സ, സിങ്ക് തുടങ്ങിയവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വയറിളക്ക രോഗങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെടേണ്ടതും അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതുമാണ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ വയറിളക്ക രോഗങ്ങൾ കൂടിയ പ്രദേശങ്ങളിൽ ജലസ്രോതസ്സുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിവരുന്നുണ്ട്. രോഗം പിടിപെട്ടാൽ ശരീരത്തിൽ നിർജ്ജലീകരണം ഇല്ലാതാക്കാൻ ORS ലായനി ധാരാളമായി കുടിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ആരോഗ്യ വിദഗ്ധരുടെ കീഴിൽ ചികിത്സ ഉറപ്പാക്കുകയും വേണമെന്ന് അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൊണ്ടാഴി.